ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല കാലാവസ്ഥയൊക്കെയാണ്. രാവിലെ കാരണം ഇന്ന് ഡ്യൂട്ടി തുടങ്ങുന്നേ ഉള്ളൂ. രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാന്ന് വെച്ചു. കാരണം അടുത്തയാഴ്ച നന്മയുടെ ചേട്ടത്തിയുടെ വീട് വരെ ഒന്ന് പോയേക്കാന്ന് വെച്ചു. അപ്പോൾ അതിനുമുമ്പായിട്ട് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചേക്കാന്ന് വെച്ചു. അപ്പം രാവിലെ ഞങ്ങൾ സ്കൂളിലേക്ക് പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. പിള്ളേർ റെഡി ആയിട്ട് വന്നു. ഇനിയിപ്പം നന്മയോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം 8:55 ആകുമ്പോഴത്തേനും രണ്ടുപേരെയും കയറ്റിയാൽ മതി. ഇനിയിപ്പം 10-15 മിനിറ്റ് സമയമുണ്ട്. അപ്പം പിള്ളേരെ ഇവിടുന്ന് നേരെ സ്കൂളിൽ പോവുക. സ്കൂളിൽ പിള്ളേരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നേരെ 1/4 മൈലേ ഉള്ളൂ സിറ്റിയിലേക്ക്. അപ്പം ഇന്നത്തെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതുങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റി നമുക്ക് നേരെ സ്കൂളിന്റെ അങ്ങോട്ട് പോകാം. ചെറിയ ആള് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്കൂളിൽ റെഡിയായി, കൂട്ടപ്പനായിട്ട് റെഡിയായി നിൽക്കുക. നന്മയും റെഡിയായി. നമുക്കപ്പം പിള്ളേരെ വണ്ടിയിലൊക്കെ കയറ്റി സ്കൂളിന്റെ അവിടെ പാർക്കിൽ ഇറങ്ങി. ഇനിയിപ്പം ഇവിടുന്ന് 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നന്മയാണെന്ന് പിള്ളേരെ കൊണ്ടുവിടുന്നത്. രണ്ടുകൂടെ അടിയായി രാവിലെ. അത് മെയിൻ റോഡാണ്. ഇവിടുന്ന് 2 മിനിറ്റ് നടക്കാനുള്ളു. അവിടെയെങ്കിലും കാർ പാർക്കിങ്ങൊക്കെ സ്കൂളിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പള്ളിവക സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളായിക്കോട്ടെ, അത് ഏത് മതവിഭാഗത്തിൻ്റെ സ്കൂളായിക്കോട്ടെ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വിസ്താരമായിട്ടൊരു പാർക്കിംഗ് കാണും. നമ്മുടെ നാട്ടിലെല്ലാം മിക്ക തന്നെ കാറി വരുന്നവർ കുറവായിരിക്കും. പോലും നല്ല ഏരിയ കാണും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും മിക്ക സ്കൂളും പാർക്കിംഗ് എന്നുള്ള ഒരു സംഭവമേ ഇല്ല. റോഡ് സൈഡിൽ എവിടെയല്ലോ ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ രണ്ട് വീട് കൂടുന്ന ഒരു രീതിയിലാണ് ഇവിടെ സ്കൂള് പണിത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിക്കതും എന്ന് പറയുമ്പോഴത്തേനും, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേനും നേഴ്സറി തുടങ്ങിക്കഴിഞ്ഞാൽ +2 വരെ ഒരു സ്കൂളിൽ പോകും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നേഴ്സറി, ചില സ്കൂളിന് നേഴ്സറി കാണുമല്ലോ, പ്രൈവറ്റ് നേഴ്സറി കാണും. അപ്പം നമ്മൾ പ്രൈവറ്റ് നേഴ്സറി വിട്ട് പിന്നെ റിസപ്ഷൻ. നാട്ടിലെ ഇവിടെ റിസപ്ഷൻ, നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ LKG UKG 1, 2, 3. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നേഴ്സറി മിക്ക സ്കൂളിലും കാണുമല്ലോ, അത് പ്രൈവറ്റ് ആയിരിക്കും. നമ്മൾ അവിടെ വിട്ടിട്ട് പിന്നെ റിസപ്ഷന്, റിസപ്ഷന് ഇവിടെ കയറിക്കഴിഞ്ഞ് പിന്നെ 1, 2, 3, 4, 5, 6 വരെയുള്ളൂ. പിന്നെ നമ്മൾ 7, 8, 9, 10, 11 അങ്ങനെയൊക്കെ നമ്മൾ വേറെ സ്കൂളിൽ കണ്ടെത്തണം. അത് തന്നെയല്ല, ഒറ്റ പാർക്കിംഗ് കാണുമല്ലോ, ആകെ ചെറിയ ഒരു പാർക്കിംഗ്. അത് നമ്മൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും സ്കൂളിൻ്റെ അടുത്ത് വരെ വണ്ടി പോയിട്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിട്ട് നടന്നു പോകണം. ഇപ്പോഴെന്ന് പറയുമ്പം ഇടയ്ക്ക് റോഡിലൊക്കെ ഇടുമായി. ഇപ്പോൾ 2 ഓറഞ്ച് ലൈൻ ആയത് തന്നെയെല്ലാം മിക്കവരും തന്നെ ഇവിടുത്തെ റെസിഡൻസൊക്കെ അവർക്ക് വണ്ടി കയറ്റാൻ പറ്റത്തില്ല, മാതാപിതാക്കൾ വന്ന് വണ്ടി ഇട്ടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. അതുകൊണ്ട് ഭയങ്കര ചെക്കിങ്. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഇപ്പം വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നടത്തിക്കൊണ്ട് വരാം. പക്ഷേ എന്നാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് 1.2 മൈല് ദൂരമുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം നടത്താമെന്ന് പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും മാറുന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ കാറെ തന്നെയാണ് വരുന്നത്. അപ്പം നന്മ പിള്ളേരെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ടൗണിലേക്ക് പോകാം. നല്ല വെയിലാണ്. അതെ, നല്ല വെയില്. പക്ഷേ പുറത്തിറക്കി തണുപ്പാ, ഭയങ്കര തണുപ്പാണ്. നല്ല വെയിലും കാണിക്കുന്നുണ്ട്. നമുക്ക് കാര്യമൊന്നുമില്ല. റൈറ്റ് ആണ് എടുക്കുന്നത്. എടുക്കാറായി. ഇതാണ് ടെസ്കോ. അപ്പം അവിടെ കാണുമ്പോൾ ഇഷ്ടംപോലെ ക്യാരവാനും വണ്ടിയും, ഏതോ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ആണ്. അപ്പം അതിന് അവർക്ക് വേണ്ടി ആ ഏരിയ മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തേക്കാണ് നമുക്ക്. അല്ലെങ്കിൽ സാധാരണ അവിടെ കാർ ഇടായിരുന്നു. വലിയ കാർ പാർക്കിംഗ് ആണ്. ഇവിടെയാണ് നമ്മുടെ ടെസ്കോ. അപ്പോൾ ഇവിടെ തന്നെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മണിക്കൂർ വരെ പാർക്ക് ചെയ്തരാം, ഫ്രീ ആണ്. അതുകൊണ്ട് നീ എല്ലാവരും തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്ക് നടന്നു പോകും. അപ്പം നമുക്ക് അത്രയും വലിയ പാർക്കിംഗ് ആണ്. അതിൻ്റെ പുറകിലത്തെ പണ്ട് അത് ഇതൊരു ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ അത് വീടാക്കി കൺവേർട്ട് ചെയ്തു. അതും ലീസിനാണ് കൊടുക്കുന്നത്, ഫ്രീ ഹോൾഡും അല്ല. ഇത്രയും പാർക്കിംഗ് ഉണ്ട്, ലാവിഷ് പാർക്കിംഗ്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഹൈവേ പോകുന്നത്. പണ്ട് ഇതെല്ലാം കൂടെ വലിയൊരു ചതുക്കളായിട്ട് കടന്നാണ് തോന്നുന്നത്. അത് പല രീതിയിൽ റീഡെവലപ്പ് ചെയ്തതാണ്. ഈ വഴി കൂടെ നമ്മളങ്ങ് നടന്നതാണ്. കുറച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് എടുത്താൽ മതി. ഇത് ഹൈവേ പോകുന്നതിന് മുകളിലത്തെ ബ്രിഡ്ജ്. കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, 9:45 ആയുള്ളൂ. ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും തുറക്കുന്നുള്ളൂ, കടയൊക്കെ തുറക്കുള്ളൂ. അത് തന്നെയല്ലേ, ഇപ്പം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോഴത്തേനും സ്കൂൾ ടൈം, ജോലിക്കാർ, അതാകുമ്പോഴത്തേക്ക് തിരക്കില്ല. സാറ്റർഡേ സൺഡേ ആണ് ഭയങ്കര തിരക്ക്. പിന്നെ കൂടുതലും എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറിയ സിറ്റിയാണ്. കൂടുതലും ആൾക്കാർ പോകുന്നത് മാഞ്ചസ്റ്റർ. ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററേ ഉള്ളൂ മാഞ്ചസ്റ്ററിന്. എപ്പോഴും ബസ്സുണ്ട്.
2 pound കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ പോയി ഇറങ്ങിയിട്ട് വലിയ വലിയ കടകളിൽ സാധനം മേടിച്ച് വരാം, ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറേ കടകളും കാര്യങ്ങളും, അതത്ര വലിയ ലാർജ് റീറ്റെയിൽ ഷോ ഒന്നും ചെറിയ രീതിയിലുള്ളത് എല്ലാം തന്നെ ഉണ്ട്. റേഞ്ച്, ഹോം ബാർഗെയിൻസ്, ഇതാണ് സ്റ്റോക്ക് പോട്ട് റീറ്റെയിൽ പാർക്ക്. ഇതിൻ്റെ പുറയിലും മറ്റെല്ലാനുണ്ട്, അത് അങ്ങോട്ടൊന്ന് കയറാം. അവിടെ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും മറ്റന്നാളിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ വേണേൽ കാർ പാർക്ക് ചെയ്യാം, പിന്നെ നമ്മൾ അവിടെ തന്നെ കാറും കിട്ടിയിട്ട് പോന്നേക്കാന്ന് വെച്ചു. ഏതായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. ഈ വെറൈറ്റി കളറുകൾ, പിള്ളേർക്കാണെങ്കിലും ഡ്രസ്സ് നല്ല വെറൈറ്റി ഉണ്ട്. മറ്റ് കടകളിൽ പോകുന്നതിനേക്കാളും നല്ല വെറൈറ്റി. പിന്നെ കാശ് ഇച്ചിരി ഉണ്ട് എങ്കിൽ പോലും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തുണികളും കിട്ടും, അതിനുള്ള കളർ മാച്ചും കിട്ടും. നമ്മൾ സ്റ്റീവനും സെറിനും ഓരോരോ ഡ്രസ്സ് മേടിച്ചു, ബാക്കി ഇങ്ങനെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷൂ നോക്കലാണ്, വെറൈറ്റി ഷൂ അല്ല, മൂന്ന് തരത്തിലുള്ള ചുരിദാറിനും ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള വെറൈറ്റി ചെരുപ്പ് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, തിരിഞ്ഞ് ഷോപ്പിങ്ങ് കഴിഞ്ഞിട്ടില്ല. അപ്പം 1 മണിക്കൂറിൽ കൂടുതലായി. അപ്പം നമ്മൾ ഏതായാലും ഇന്ന് വന്നപ്പോൾ കുറേ നാൾ കൂടി ഷോപ്പിംഗ് നടത്തി, ഒരു കട്ട ഷോപ്പിംഗ് ആയിരുന്നു വെച്ചു. നന്മയുടെ ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ 2-3 ഷർട്ടും 2 പാൻറ്റും എടുത്ത് നന്മ ഒരു ജീൻസ് ട്രൈ ചെയ്യാൻ പോയി പോയിക്കോണം. ഞങ്ങളൊരു ചെറിയ പവാട ഡ്രസ് ഉണ്ട്, അതും ഈ കളറും കൂടെ നല്ല മാച്ചാണ്. ഇത് ഈ 2 കളറാണ് നല്ലത്. ഇട്ടോ ഇത് മതി. ഏത് ടോപ്പിൻ്റെയോ ഇത് മതി. നീ 2 കൽപ്പിച്ചാണ്. അത് കുഴപ്പമില്ല, ലുക്ക നല്ല. ഞാനൊരു ടീഷർട്ട് എടുത്താണ്, കുഴപ്പമില്ല. വർമ്മപ്പ് നേരെ നമ്മുടെ ഷോപ്പിംഗ്, ഒരു അഡാർ ഷോപ്പിംഗ് ആയിരുന്നു. എത്ര ഒരുപാട് ഷോപ്പിംഗ് നടത്തിയെന്ന് പറയുന്നില്ല, കാരണം അതൊരു നമ്മൾ തന്നെ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ഏതായാലും ഒരു വലിയ ബാഗ് നിറച്ച് നമ്മൾ സാധനം മേടിച്ചു. ഏതായാലും നമുക്ക് കാർ പാർക്കിങ്ങിന് അങ്ങോട്ട് പോകും. ഇപ്പം രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്, ഒന്ന് കഴിക്കില്ല, എന്തെങ്കിലും കഴിക്കും. ഏതായാലും കുറേ കാലം കൂടി നല്ല അടിപൊളി വെയിലാണ്, പക്ഷേ വെയിലത്തിന് മാറിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പം ഞങ്ങൾ 9:30 അവിടെ പാർക്ക് ചെയ്തിട്ടാണ്. ഇപ്പം സമയം ഏകദേശം 11:30, ഇനിയിപ്പോൾ 1 മണിക്കൂർ ആകുന്നതിന് 3 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ 30 pound ഫൈൻ അടിച്ച് കിട്ടും. ഞങ്ങളായാലും എന്തേലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് KFC ഉണ്ട്, എന്നാൽ KFC നിന്ന് പോയേക്കാമെന്ന് വെച്ച് ഞങ്ങൾ KFCയിലേക്ക് നടക്കുകയാണ്. നമുക്ക് KFCയിൽ അങ്ങോട്ട് നടക്കാം. അവിടെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പോയപ്പോഴത്തേനും ആ KFC അടവാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ പിന്നെ അപ്പുറത്താണ് അടുത്ത KFC, ഹൈസ് ബ്ലൂ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതായത് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. BM-ലേക്ക് കയറിയൊക്കെ നോക്കി അവിടെ എന്തെങ്കിലും റെഡി ടു ഈറ്റ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം 2 സൈഡിലും ഉണ്ട് ചെടികളൊക്കെ, തീരെ വിലക്കുറവാണ്. ഇതുപോലെ ചട്ടിക്കകത്ത് മേടിച്ച അടിപൊളി സീസൺ ആയതുകൊണ്ട് വെറൈറ്റി ചെടികളൊക്കെ എനിക്ക് എന്താ രസമാണെന്ന് നോക്കി. BM-ല് പിന്നെ ഇച്ചിരി വിലക്കുറവാണ് മറ്റ് കടകളെ അപേക്ഷിച്ച്. മറ്റ് കടകളിലൊക്കെ 5 pound ഒക്കെ 3.50-3.60 അത്രയും വില കുറച്ച് കിട്ടും. അപ്പോൾ മിക്കവരും ഇവിടുത്തെ ആൾക്കാർ BM-ന്നൊക്കെയാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത്. എനിക്ക് വന്ന വഴിക്ക് ലിഡിലൊന്ന് കയറി രാവിലെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് മേടിക്കാൻ, അങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ചു. ബേക്കറി ഐറ്റംസൊക്കെ എടുത്തു. നമ്മുടെ കാറ് അവിടെ പാർക്ക് ചെയ്തേക്കാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകാറ് നമ്മളെ മാടുമാടി വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒന്ന് കഴുകിയത്, പിന്നെയും മഴയൊക്കെ വന്ന് ചെടിയായി. അടുത്ത ഒന്നുകൂടി ഒന്ന് കഴുകാം. ഇത് ഇതിൻ്റെ പേരനാണെന്ന് എനിക്കറിയില്ല, ഹേസൽ നട്ടാണ് ഇവിടെ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പ്രത്യേകം ഞങ്ങൾ എപ്പം വന്നാലും ഇതാ മേടിക്കാം, ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്, മധുരമുണ്ടോ? മധുരമുണ്ടോ? അതും വേറെ ഒരു ഇഷ്ടമായത് പേരനോ, എല്ലാത്തിനും വരും വല്ലാത്ത പേരുകളാണ്. നല്ല മൊരിഞ്ഞ് ടേസ്റ്റാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിളിക്കുന്നത്.
ഇതിന്റെ പേരെന്നാ? ബ്ലൂബെൽ. ആ സോറി, ബ്ലൂബെൽ. ഇത് ബ്ലൂബെൽ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട്. ഞങ്ങളേതായാലും അങ്ങനെ വീടിന്റെ അവിടെ എത്തി, ഞങ്ങള് തിരിച്ച് കാറെത്തി. ഒരു ചോക്ലേറ്റ് കഴിച്ചേക്കാന്ന് വെച്ചാൽ രാവിലെ ഒരു ദുരിതമായ ചോക്ലേറ്റ്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നേരെ പുറത്തുപോയി, 2.5-3 മണിക്കൂർ ഷോപ്പിംഗ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.